യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോവുകയും 557 ദിവസം തടങ്കലിൽ പാർപ്പിച്ച ശേഷം വിട്ടയക്കുകയും ചെയ്ത ഫാദർ ടോം ഉഴന്നാലിൽ അദ്ദേഹം കേരളത്തിൽ മലയാളികളുടെ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കയായി മാറിയ നാളുകൾ അതാരും മറന്നിട്ടുണ്ടാകില്ല. ഫാദർ ടോം ഉഴന്നാലിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറിടം സന്ദർശിക്കാൻ പുതുപ്പള്ളി ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫാദർ, താങ്കളുമായി വളരെ വ്യക്തിപരമായ ഒരു ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി സാർ. തീർച്ചയായും. അപ്പം അദ്ദേഹം വിയോഗം അകാലത്തിൽ ഉണ്ടായിരിക്കുന്നു, പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ഖബറിടത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിയാണ്. താങ്കൾ ബംഗളൂരുവിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഇവിടേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഞാൻ ചങ്ങനാശി ചേർത്തല ഭാഗത്തൊരു പള്ളിയിൽ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി അഞ്ചാം തീയതി എത്തിയതാണ്. എന്നെ ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തി. അപ്പോൾ ചാണ്ടി സാറിൻ്റെ ഖബറിടത്തിങ്ങ് വന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഇവിടെ കാണുന്നതിനും അനുശോചനം അറിയിക്കുന്നതിനും സാധിച്ചു. ദൈവത്തിൻ്റെ സ്തുതി. സാറ്, ഞാൻ തിരിച്ചു വന്ന ആ ദിവസം എൻ്റെ വീട്ടിലെത്തുകയും അതിനു മുമ്പ് സാറിൻ്റെ വീട്ടിൽ പോയി കാണുന്നതിനെല്ലാം സാധിച്ചിരുന്ന കുടുംബങ്ങളോടൊപ്പം എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ഈ ഇങ്ങനെയൊരു അല്ലെങ്കിൽ ഒരു ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ സംസ്കാരത്തിനൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഇത്തരം ഈ സംസ്കാരം നടന്നതിന് ശേഷവും ഈ കബളങ്കിലേക്ക് ഇങ്ങനെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം, അത് ഫാദറിന് എപ്പോഴെങ്കിലും നേരത്തെ ദൃശ്യമായിട്ടുണ്ടോ? ന്യൂസുകളിൽ വാർത്താ ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും ജനങ്ങൾ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന ദിവസം കുറച്ച് പേരൊക്കെ കാണുകയുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. കണ്ട് പ്രാർത്ഥിച്ചു പോകുന്നതിനായിട്ട് വന്നു. ഈ ഒരുപക്ഷെ ഈ ആത്മീയമായ കേന്ദ്രങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ആതുര സേവന പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ നേതാവ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതുകൊണ്ടായിരിക്കുമോ അദ്ദേഹവുമായുള്ളൊരു ഹൃദയബന്ധം കൊണ്ട് ഇങ്ങനെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്? എന്താണ് ഫാദറിന് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഒരിക്കലും ആർക്കും മറന്നു പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇതുപോലെ ഫാദർ ടോം ഉഴന്നാലിനെ പോലെ നിരവധി ആളുകളാണ് വിവിധ മേലധ്യക്ഷന്മാർ അടക്കം അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ചടങ്ങുകളും പൂർത്തിയായി മതപരമായ ചടങ്ങുകളൊക്കെ അവസാനിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് ഇടയിൽ ഈ ഖബറിടത്തിലേക്ക് ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18, പുതുപ്പള്ളി.